നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രത്നകുമാരിക്ക് അഭിനന്ദനങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് പി പി ദിവ്യ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ രത്നകുമാരി എന്നാണ് തുടക്കം. പിന്നീട് ഈ പോസ്റ്റിനകത്ത് മുഴുവൻ നിറച്ചിരിക്കുന്നത് പി പി ദിവ്യ അധികാര കസേരയിൽ ഇരുന്നപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതായത് ഒന്ന്, വൈറ്റ് വാഷ് അടിക്കാൻ കൂടി ഈ അഭിനന്ദന പോസ്റ്റ് പി പി ദിവ്യ ഉപയോഗിച്ചു. തൻ്റെ കാലയളവിൽ മികച്ച രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി, അഴിമതിക്കെതിരെ താൻ ശക്തമായി ശബ്ദമുയർത്തുന്ന ആളാണ് എന്നൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഗിമ്മിക്ക് കൂടിയാണ് ദിവ്യ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ ചില കോണിൽ നിന്ന് ഉയർന്നു വരുന്ന ചില പ്രധാനപ്പെട്ട പ്രസ്താവനകൾ എടുത്തു പറയാം. അതായത് അധികാര കസേരയിലേക്ക് രത്നകുമാരി വന്നെങ്കിലും വളയം പിടിക്കാൻ പോകുന്നത് പി പി ദിവ്യ തന്നെയാണ് എന്നാണ് ആക്ഷേപങ്ങൾ വരുന്നത്. കമ്പനിക്ക് നല്ല ഹോൾഡ് ഉണ്ടല്ലോ കണ്ണൂരിൽ. മാത്രമല്ല, കമ്പനി ജയിലിൽ കിടന്നപ്പോഴും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴുമൊക്കെ നമ്മൾ മലയാളികൾ കണ്ടതാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ജയിലിൽ പോയി കാത്തുകെട്ടിക്കിടക്കുന്നത്. അമ്മ പരിവേഷത്തോടെ എങ്ങാണ്ടുള്ള ആളാണ് ദിവ്യയെന്ന് തോന്നും. അതായത് തമിഴ്നാട്ടിലെ ജയലളിതയുടെ അതേ പവറുള്ള ആളാണോ ദിവ്യയെന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്നതായിരുന്നു അന്ന് ദിവ്യ പുറത്തിറങ്ങിയപ്പോഴുണ്ടായ സി പി എമ്മിൻ്റെ പ്രകടനങ്ങളൊക്കെ കണ്ടപ്പോൾ ജനങ്ങൾക്ക് പോലും തോന്നിപ്പോയത്. ഇപ്പോൾ പാർട്ടി നടപടിയെടുത്തതിലൂടെ ഇവരെ ഒന്ന് മാറ്റി നിർത്തി എന്നത് വെറും പ്രഹസനമാണ്. അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഒരു നാടകം കളി മാത്രം. രത്നകുമാരി പുതിയ കസേരയിലേക്ക് വന്നെങ്കിലും ഭരണം എങ്ങനെ പോകണം എന്നുള്ളത് ദിവ്യ തീരുമാനിക്കും. ദിവ്യ പറയുന്നതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ള ആക്ഷേപമാണ് ശക്തമായി ഉയരുന്നത്. ആദ്യം നമുക്ക് ദിവ്യ പങ്കുവച്ച ആ പോസ്റ്റ് നോക്കാം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട രത്നകുമാരിക്ക് അഭിനന്ദനങ്ങൾ. നമ്മുടെ ഭരണസമിതി 5-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ്മയും സൗഹാർദ്ദവുമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിജയം. കണ്ണൂരിലെ ജനതയ്ക്ക് അഭിമാനിക്കാൻ ഈ 4 വർഷം കൊണ്ട് നാം നേടിയ നേട്ടങ്ങൾ നിരവധിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 1-ാം സ്ഥാനം, സ്വരാജ് ട്രോഫി ഉൾപ്പെടെ 4 സംസ്ഥാന അവാർഡുകൾ, 1500 പുസ്തകങ്ങൾ ഒരു വേദിയിൽ പ്രകാശനം ചെയ്തുകൊണ്ട് ലോക റെക്കോർഡ് സ്വന്തമാക്കി. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ 4 വർഷം മുൻപ് പ്രതിദിനം 800 പേരായിരുന്നു ചികിത്സ തേടി എത്തിയിരുന്നതെങ്കിൽ ഇന്നത് 3500-ലേറെയായി ഉയർന്നിരിക്കുന്നു. കാഴ്ച പരിമിതിയുള്ള സഹോദരങ്ങൾക്ക് പ്രസിദ്ധമായ സാഹിത്യകൃതികൾ ബ്രെയിലി ലിപിയിൽ വായിക്കാൻ 10 പുസ്തകങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിലും ഹോമിയോ ആശുപത്രിയിലും ഉണ്ടായ മാറ്റങ്ങൾ അഭിമാനകരമാണ്. സ്മൈൽ പദ്ധതിയിലൂടെ കഴിഞ്ഞ 3 വർഷം SSLC പരീക്ഷാ ഫലം വന്നപ്പോൾ കണ്ണൂരിൻ്റെ സ്ഥാനം 1-ാമതാണ്. ഓർത്തെടുക്കുമ്പോൾ അനേകം നേട്ടങ്ങൾ നമുക്കുണ്ട്, പൂർത്തിയാക്കാൻ ചിലതുണ്ട്. സ്ത്രീ പദവി പഠനം രാജ്യത്ത് ആദ്യമാണ്. ഒരു ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളെയും ചേർത്ത് പിടിച്ച് ജില്ലയുടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് പൂർത്തിയാക്കണം. സ്മാർട്ടൈ പദ്ധതിയിലൂടെ 1500 CCTV ക്യാമറകൾ അതിവേഗം കൺതുറക്കണം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സെക്കൻഡറി ജില്ലയാവണം. വിവരസഞ്ചയികയിലൂടെ സമ്പൂർണ്ണ വിവരശേഖരണം പൂർത്തിയാക്കണം. ജില്ലാ ആശുപത്രിയിൽ MRI സ്കാനിംഗ് ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കണം. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമുക്ക് പൂർത്തിയാക്കാനുള്ളത് അനവധി സ്വപ്നങ്ങളാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗം എന്ന നിലയിൽ കൂടെ ഞാനുമുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ അതിമഹത്തായ ചരിത്ര പാരമ്പര്യമുള്ള മണ്ണാണ് നമ്മുടേത്. ചെറുശ്ശേരിയുടെ തൂലിക സഞ്ചരിച്ച, കേസരിയുടെ ആദ്യ കഥ പിറന്ന, ഇന്ദുലേഖയിലൂടെ ചിന്തയുടെ വെളിച്ചം പകർന്ന, പഴശ്ശിയുടെ പോരാട്ടങ്ങൾക്ക് ഊർജമേകിയ AKG അഴീക്കോടനും നായനാരും K.കരുണാകരനും ഉൾപ്പെടുന്ന നിരവധി ജനനേതാക്കൾക്ക് ജന്മം നൽകിയ കലയുടെ, കൈത്തറിയുടെ, തിറയുടെ ഈ നാടിനെ നമുക്ക് ഇനിയുമേറെ ഉയരത്തിലെത്തിക്കണം. കഴിഞ്ഞ 3 വർഷവും 10 മാസവും കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരിക്കവേ എനിക്ക് പിന്തുണ നൽകി കൂടെ നിന്ന ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, ഉദ്യോഗസ്ഥർ, മാധ്യമ സുഹൃത്തുക്കൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ, എല്ലാവർക്കും എന്റെ നന്ദി. പി പി ദിവ്യ, മുൻ പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്.
ഇങ്ങനെയായിരുന്നു അവർ പങ്കുവച്ച ആ കുറിപ്പ്. ഇതിന് താഴെയാണ് ചിലർ ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ പറയുന്നത്. അതായത് കണ്ണൂരിൽ നിന്നുള്ളവരാണ് പലരും ഇതിന് താഴെ വന്ന് കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് രത്നകുമാരിയല്ല ഇനിയിപ്പോൾ CPMന്റെ മറ്റാര് തന്നെ ഈ കസേരയിലേക്ക് വന്നാലും ഭരണത്തിന്റെ വളയം പിടിക്കാൻ ദിവ്യ അവിടെ ഉണ്ടാകും. കാരണം ദിവ്യ ഒരു പ്രബല ശക്തിയാണല്ലോ. ദിവ്യയുടെ നാവിൻ തുമ്പിൽ ആർക്കൊക്കെയോ ഭയപ്പെടാനുള്ള എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ കസേരയിൽ അവർ അദൃശ്യ ശക്തിയായി തന്നെ ഉണ്ടാകും എന്നുള്ള കമന്റുകളാണ് വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.